നമസ്കാരം സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്രാ ന്യൂസിലേക്ക് സ്വാഗതം. എണ്ണിയിട്ടും എണ്ണിയിട്ടും തീരാത്ത കോടിക്കണക്കിന് പണം. 150 കോടി രൂപ എണ്ണി തീർത്ത ശേഷം വീണ്ടും പണം ബാക്കി. ഉത്തർപ്രദേശിൽ കാൺപൂരിൽ കോടിക്കണക്കിന് പണം ഉദ്യോഗസ്ഥർ റെയ്ഡിലൂടെ കണ്ടെടുത്തു. കാൺപൂരിലെ സുഗന്ധ വ്യാപാരിയായ പീയൂഷ് ജെയിന്റെ സ്ഥാപനങ്ങളിലാണ് റെയ്ഡ് നടന്നത്. കോടിക്കണക്കിന് രൂപയാണ് റെയ്ഡിൽ പിടിച്ചെടുത്തതെന്ന് ആദായ നികുതി വകുപ്പിനെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുവരെ എണ്ണിത്തീർത്തത് 150 കോടി എന്നാണ് വിവരം. എന്നാൽ കണ്ടെടുത്ത പണത്തിൽ ഇനിയും ഒരുപാട് എണ്ണിത്തീർക്കാനുണ്ടെന്നാണ് റിപ്പോർട്ട്. അലമാരകളിൽ കെട്ടുകളായി സൂക്ഷിച്ചിരുന്ന നോട്ടുകളുടെ ചിത്രങ്ങളും ആദായ നികുതി ജി എസ് ടി ഉദ്യോഗസ്ഥർ പണം എണ്ണുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നോട്ടെണ്ണൽ യന്ത്രവും ചിത്രങ്ങളിൽ കാണാം. വ്യാഴാഴ്ച ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. ജിഇടി ഉടമസ്ഥതയിലുള്ള മുംബൈയിലെയും ഗുജറാത്തിലെയും സ്ഥാപനങ്ങളിലും സമാന രീതിയിൽ റെയ്ഡ് തുടരുകയാണ്. നികുതി വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട ജി എസ് ടി ഉദ്യോഗസ്ഥരായിരുന്നു ആദ്യം പീയൂഷ് ജെയിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയത്. എന്നാൽ പണം കണ്ടെടുത്തതോടെ ആദായ നികുതി വകുപ്പും ജി എസ് ടി ഉദ്യോഗസ്ഥർക്കൊപ്പം റെയ്ഡിൽ പങ്കാളികളാകുകയായിരുന്നു. ഇല്ലാത്ത കമ്പനികളുടെ പേരിൽ വ്യാജ ഇൻവോയ്സ് ഉണ്ടാക്കി ഇടപാടുകൾ രേഖപ്പെടുത്തി കമ്പനി നികുതി വെട്ടിച്ചുവെന്നാണ് ജി എസ് ടി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. 200 ഇൻവോയ്സുകളിലായിട്ടാണ് ഇടപാടുകൾ രേഖപ്പെടുത്തിയത്. 50,000 രൂപയാണ് ഓരോ ഇൻവോയ്സിലും രേഖപ്പെടുത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി കണ്ട ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്രാ ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കളുടെ സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്രാ ടി വി നേരിട്ട് ലഭ്യമാകുന്നതാണ്.